വാഴപ്പിണ്ടിട്ടോരെ അതുകൊണ്ടല്ലോ ഈ വാഴ കൊണ്ട് എങ്ങനെയെങ്കിലും വാഴപ്പിണ്ടി അകത്താക്കി ചേർത്തി വെറൈറ്റി ഡിഷ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ചിച്ചൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കണം. ഞാൻ ഇതുവരെ കഴിച്ചിട്ട് പോയിട്ട് കേട്ടിട്ട് പോയില്ല. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അപ്പം ഇതൊന്ന് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അറിയണ്ടേ? ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് എന്തോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇന്ന് വാഴപ്പിണ്ടി സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഞാൻ കേട്ടിട്ടും ഇല്ല, കഴിച്ചിട്ടും ഇല്ല. പിന്നെ ഇപ്പം ഇത് നമ്മൾ ആക്ടർ കൃഷ്ണകുമാർ ഇല്ലേ, കൃഷ്ണകുമാറിന്റെ ഭാര്യ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിന്ധു ആന്റി, ആ സിന്ധു ആന്റിയുടെ ചാനലിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഡിഷ് കിട്ടിയത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കണ്ടേ? നോക്കാം. ഇതിന് വാഴപ്പിണ്ടിയാണ് മെയിൻ ഐറ്റം. വാഴപ്പിണ്ടി എന്താ, ഇത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തി അരിയാണ് കേട്ടോ. ഇത് വേവിച്ച് അരയ്ക്കാനുള്ളതാണ്. പിന്നെ രണ്ട് സവാള വേണം. പിന്നെ നാലഞ്ച് വെളുത്തുള്ളി അല്ലി വേണം. പിന്നില്ലാത്ത കോൺഫ്ലോറൊക്കെ പിന്നെ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ, ഉപ്പ്, കുരുമുളക് പൊടി. അപ്പം മെയിൻ ആയിട്ട് ഇത് നമുക്ക് ആദ്യമേ വേവിച്ചരയ്ക്കുക വേണ്ടത്. അപ്പൊ അത് വേവിച്ചരയ്ക്കാം. അപ്പൊ നമുക്ക് ഇത് മിക്സിക്ക് അരക്കണമെങ്കിൽ ഇതൊന്ന് വേവിക്കണ്ടേ? അപ്പൊ നമുക്ക് അതിന് വേണ്ടിട്ട് വാഴപ്പിണ്ടി നമ്മൾ ഇതിനകത്ത് നാരൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അരയ്ക്കാനായതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ കഴുകിയിട്ട് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതി. രണ്ട് സവാള, ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസ് സവാള. നാലഞ്ചര വെളുത്തുള്ളി. ഇത് മുങ്ങിക്കിടക്കുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമ്മള് ഇതിനകത്തോട്ട് വാഴപ്പിണ്ടിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ട് ഇത് മുങ്ങിക്കിടക്കുന്നിടം വരെ ഇത് വെള്ളവും ഒഴിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യണം. ഓൺ ചെയ്തു. ഇതിനെ 5 വിസിൽ ഊതണം. ഇത് 5 വട്ടം ഊതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇതിനൊരു സ്ട്രെയിനറിനകത്തോട്ട് ഒഴിച്ച് ഇതിന്റെ വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ട് അടക്കണ്ടില്ല. ഇതാണ് അതിന്റെ വെള്ളം. ഇത് നിങ്ങൾ കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം ചേച്ചി ഇന്ന് ഈ സ്റ്റേനറിനകത്താക്കിയിട്ട് ചേച്ചി അങ്ങ് പോയി പഠിക്കാൻ, ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊന്ന് 6.5 വരെ നമുക്ക് വെച്ചേക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മിക്സി എടുത്ത് അടിച്ചെടുക്കണം. അപ്പോ നമ്മള് ഞാനില് നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ നമ്മൾ വേവിച്ച് വെച്ചായിരുന്നല്ലോ, അതില് വെള്ളമൊക്കെ ഊറ്റി മാറ്റി. അതിപ്പോ ഒരു ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റേനറിനകത്ത് അരിപ്പിക്കാത്തൊക്കെ അരച്ചു വെക്കാം. അതുകൊണ്ട് ഇനിയിപ്പോ 2-ാമത്തെ ട്രിപ്പ് ഞാനിപ്പോ അരയ്ക്കാൻ പോവാണ്. എടുത്തിട്ടുണ്ട് നമ്മുടെ 2-ാമത്തെ ട്രിപ്പ്. നന്നായിട്ട് അരച്ചിട്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ സ്റ്റേനറിനകത്തോട്ട് ചെയ്യിക്കാം. അപ്പോ നമ്മളിതാണ്ട് അങ്ങനെ ഇത് പിണ്ടി സൂപ്പ് മുന്നായിട്ട് പിണ്ടി അരച്ച് അത് പിന്നെ പിഴിഞ്ഞു നമ്മുടെ വെള്ളം ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പേ ഊറ്റിയെടുത്ത വെള്ളവും പിന്നെ ഇതിൻ്റെ നീരും എല്ലാം കൂടെ മിക്സാക്കിയാണ് വെച്ചിരിക്കുന്നത്, കണ്ടല്ലോ. ആണ്ട് പിന്നെ അതിനകത്ത് ആൻറ്റി നേരത്തെ വേവിക്കുമ്പോൾ തന്നെ വെണ്ണ ഇടുന്നുണ്ട് നമുക്ക്, പക്ഷെ ഇപ്പം വെണ്ണ ഇടാം. അപ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ ആണ് പറയുന്നത് ഞാൻ. ഇത്ര ഇത്
നമ്മുടെ സൂപ്പ് എന്തോന്ന് തിളച്ചിട്ടുണ്ട്. ഇത് പക്ഷേ കുറുകിയിട്ട് ലക്ഷണമില്ല, കുറുകുന്ന ലക്ഷണമില്ല. ഇതിപ്പം നല്ലതായിട്ട് കുറുകിയിട്ടൊന്നുമില്ല. നമുക്കിനി കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. പക്ഷെ അതിന് മുമ്പ് നമുക്കിതിന് ഒരു ചെറിയ പുളിരസം കിട്ടാനായിട്ട് ഒരു ഡ്രോപ്പ് ഇത്തിരി ആപ്പിൾ സിറപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കണം. ഇത് ഹോം മെയ്ഡ് ആണ് കേട്ടോ, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഉപ്പൊക്കെ ഒരു ഊഹത്തിനാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുടിക്കുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കാം. നമുക്കിതിനകത്ത് ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ആണ് ഞാനത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് ഇത് ഒഴിച്ചായിരുന്നു കോൺഫ്ലോർ. ഇത് കുറുകിയായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ ഒഴിച്ചു. അപ്പം ഇതിപ്പോൾ ആണ്ട് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ആൻറ്റി അതിനകത്ത് ഇരുന്നില്ല, പക്ഷെ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മണവും കാണുമല്ലോ. നന്നായിട്ടൊന്ന് കളക്കാം. ഇനി ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ വാഴപ്പിൻ്റെ സൂപ്പ് റെഡിയായി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും പുളിയൊക്കെ ഉണ്ട്. പക്ഷെ നേരത്തെ ഇടയ്ക്കിത് ഇളക്കി അങ്ങോട്ട് വെച്ച സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ പുളി ഒഴിച്ചു. അത് ഞാൻ ആവശ്യത്തിന് പുളി ഒഴിച്ചില്ലല്ലോ, ഞാൻ ഡ്രോപ്പല്ലേ ഒഴിച്ചുള്ളൂ. അതുകൊണ്ടാണ് തേഞ്ഞതും. പിന്നീട് പുളിയൊക്കെ ഒഴിച്ചു. ആദ്യം പച്ചവെള്ളം കൂട്ടിയിരിക്കുവായിരുന്നെന്നും പറയാം. പക്ഷെ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള പുളിയും പിന്നെ ഉപ്പും ഒക്കെ കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം വാഴപ്പിൻ്റെ പ്രത്യേകിച്ച് ഒരു രുചി അറിയാനില്ല. നല്ല കഴിക്കാൻ നല്ല രസമാണ്. ഞാനിത് എനിക്ക് അന്നേരം അധികം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കി. കുറച്ച് കഴിഞ്ഞിട്ട് അത് ആറിപ്പോയി, തണുത്തു പോയി. അത് കഴിഞ്ഞിട്ട് ഞാനത് ചൂടാക്കി കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ച് കാണും. ചേച്ചി കഴിച്ചോണ്ട് ചേച്ചി റിവ്യൂ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മിണ്ടായിരുന്നത്. അത് ഞാനും ചേച്ചിയും തമ്മിൽ അടിച്ചു വിരിഞ്ഞതാണ്. ഞാനും ചേച്ചിയും തന്നെ ഭയങ്കര വഴക്കായി. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് ഇത്. അപ്പം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടൊരു തിളപ്പിലേക്ക് എന്നൊക്കെ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.